സി പി എം നേതാവ് എ കെ ബാലൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ എ കെ ബാലൻ, കോഴിക്കോട്ടെ സെമിനാറിലേക്ക് സി പി എം ഔദ്യോഗികമായി ലീഗിനെ ക്ഷണിച്ചിരുന്നു. ആ ക്ഷണം ലീഗ് ഇപ്പോൾ നിരസിക്കുകയാണ്, തള്ളുകയാണ്. താങ്കൾ എങ്ങനെ കാണുന്നു? അതിൽ ഒരു പ്രത്യേകത ഞങ്ങൾ കാണുന്നില്ല. കാരണം അത് അവരുടെ ഒരു രാഷ്ട്രീയമായ ഒരു തീരുമാനമാണ്. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി തന്നെ സൂചിപ്പിച്ചല്ലോ, ഘടക കക്ഷികളിൽ ഒരു കക്ഷിയെ മാത്രമാണ് എൽ ഡി എഫ് വിളിച്ചിട്ടുള്ളത്, മറ്റുള്ളവരെ വിളിച്ചിട്ടില്ല. അപ്പൊ സ്വാഭാവികമായും ഞങ്ങളൊരു ഘടകകക്ഷിയുടെ ഭാഗമാകുന്ന സാഹചര്യത്തിൽ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ അതിലുണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ സെമിനാറിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് ലീഗിന്റെ നേതൃത്വം തീരുമാനിച്ചു. അതിൽ ഒരു അത്ഭുതമൊന്നുമില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജാതിയിലും മതത്തിലും പെട്ട നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും യോജിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ കണ്ടത്. അതിൽ അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് ഒരു തീരുമാനം എടുത്തില്ല. എന്നാൽ സിറ്റിസൺ അമെൻമെന്റ് ആക്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ യോജിച്ച പ്രവർത്തനം നടന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെ ആ പരിപാടിയിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പങ്കെടുത്തു. തൊട്ടടുത്ത ദിവസം അവര് തകിടം മറന്നില്ലേ? അതാണ് ദേശീയ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരം വിഷയങ്ങൾ വരുമ്പോ അത് ശക്തമായ രൂപത്തിൽ കോൺഗ്രസ് ബി ജെ പിക്കെതിരാകും, സംഘപരിവാറിനെതിരാകും എന്ന് വരുമ്പോ നട്ടലോട് കൂടിയിട്ടുള്ള ഒരു തീരുമാനമെടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. അപ്പൊ സ്വാഭാവികമായും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫിലെ ഒരു ഘടക കക്ഷി എന്നുള്ള നിലയിൽ ആ ഘടക കക്ഷിയായ മുസ്ലിം ലീഗിന് അവരോട് ഒപ്പം നിന്ന് പോകാനേ സാധിക്കുകയുള്ളൂ. അതിന്റെ അർത്ഥം മതന്യൂനപക്ഷങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് ധരിക്കരുത്. ഇന്നിപ്പോൾ ഈ ലീഗ് നേതാക്കൾ പാണക്കാട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി ഒരു വരി സൂചിപ്പിച്ചു, അതായത് ഭിന്നിപ്പിക്കലിന് വേണ്ടി ആവരുത് സെമിനാറുകൾ എന്നുള്ളത്. അതായത് മുസ്ലിം സംഘടനകളെ മാത്രം ക്ഷണിക്കുന്നു, മറ്റൊരു മുന്നണിയിലെ ഒരു വിഭാഗത്തെ മാത്രം ക്ഷണിക്കുന്നു, ഇതൊരു ദേശീയ തലത്തിലുള്ള വിഷയമാണ്, ഒരു സമുദായത്തെ ബാധിക്കുന്നതല്ല. അപ്പോൾ സി പി എമ്മിന്റെ ഇപ്പോഴുള്ള നീക്കങ്ങളിൽ ലീഗ് അങ്ങനെ ഒരു സംശയം കൂടി, അതൊരു ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയമായി കൂടി കണ്ടെന്ന തോന്നലുണ്ടോ താങ്കൾക്ക്? തെറ്റാണത്. മുസ്ലിം സമുദായത്തിലെ മത മേലധ്യക്ഷന്മാരെയോ പണ്ഡിതന്മാരെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെയോ മാത്രമല്ല അതിൽ വിളിച്ചിട്ടുള്ളത്. അത് തെറ്റായിട്ടുള്ള ഒരു ഒരു ധാരണയാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഹിന്ദുത്വ അജണ്ടയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഏക സിവിൽ കോഡ്. ജമ്മുകാശ്മീർ പ്രശ്നം വന്നു, നട്ടലില്ലാത്തൊരു സമീപനം കോൺഗ്രസ് അസംബ്ലിക്കകത്തും പുറത്തും എടുത്തു നമ്മൾ കണ്ടതാണ്. ബാബരി മസ്ജിദ് പ്രശ്നം വന്നു, അപ്പോഴും നമ്മൾ കണ്ടതാണ്. സിറ്റിസൺ അമെൻമെന്റ് ആക്ട് വന്നു, അപ്പോഴും നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഈ ഈ കാര്യത്തിൻ്റെ അകത്തും കോൺഗ്രസ് കാട്ടുന്ന സമീപനം. കോൺഗ്രസ് കാട്ടുന്ന ഈ സമീപനത്തോടൊപ്പം നിൽക്കാൻ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ അവരുടെ മനസ്സ് സമ്മതിക്കില്ല. എന്നാൽ ഇതിൽ ഇത് ഏതെങ്കിലും ഒരു മതന്യൂനപക്ഷത്തിനെതിരായിട്ടുള്ള നീക്കമായിട്ട് കാണരുത്. ഇപ്പൊ തന്നെ ബി ജെ പി പറഞ്ഞു കഴിഞ്ഞു, അവർക്കത് വ്യക്തമാക്കാൻ നിർബന്ധിക്കപ്പെട്ടു, ഇതിൽ നിന്ന് ക്രിസ്ത്യാനികളെയും ഞങ്ങൾ ഒഴിവാക്കും, ഗോത്രവർഗത്തെയും ഒഴിവാക്കും. അതിന്റെ അർത്ഥം എന്താ? ഗോത്രവർഗത്തെയും അതുപോലെ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെയും ഇതിൽ പെടുത്തിക്കഴിഞ്ഞാൽ ഏക സിവിൽ കോഡ് ഏറ്റവും അപകടകരമാണ് എന്ന് ആ സമുദായം, ആ വിഭാഗങ്ങൾ തിരിച്ചറിയും. അതിപ്പോ മുസ്ലിംസിനും ബാധകല്ലേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ? മുസ്ലിംസിന് മാത്രം എതിരായിട്ടുള്ളതല്ല എന്ന് പറയുന്ന അവസരത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്രിസ്ത്യൻ വിഭാഗത്തെയും അതുപോലെ തന്നെ ആദിവാസികളെയും ഒഴിവാക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ഇവർക്കും ബാധകല്ലേ? അപ്പൊ ഇവരൊഴിവാക്കുന്നില്ലല്ലോ. അപ്പൊ ഒരർത്ഥത്തിൽ അത് കേന്ദ്രീകരിക്കുന്നത് മതന്യൂനപക്ഷത്തിൽപ്പെട്ട മുസ്ലിം കമ്മ്യൂണിറ്റിയെ തന്നെയാണ്. എന്നാ അവരെ മാത്രമല്ല ലക്ഷ്യമിടുന്നത് എന്നുള്ളത് നമ്മൾ കാണണം. ശരി, വളരെയധികം നന്ദി ശ്രീ എ കെ ബാലൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.